നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നുള്ള കേസിന്റെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി കേസിലെ പ്രതി നടൻ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവനെ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകി ഇന്ന് പതിനൊന്ന് മണിക്ക് ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഈ മാസം ആറിന് കാവ്യ് നോട്ടീസ് നൽകിയത് വീട്ടിൽ വെച്ച് മാത്രമേ തന്നെ ചോദ്യം ചെയ്യാവൂ എന്ന നിലപാട് കാവ്യ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഹാജരാകുന്ന സ്ഥലം അറിയിക്കണമെന്നും നോട്ടീസിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നു ഇതനുസരിച്ച് ആലുവയിലെ പത്മസരോവരം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാമെന്ന് കാവ്യ മറുപടി നൽകിയതായാണ് വിവരം എന്നാൽ ഇതിന് ക്രൈംബ്രാഞ്ച് മറുപടി നൽകിയിട്ടില്ല നടിയെ ആക്രമിച്ച കേസിന്റെ ഗൂഢാലോചനയിൽ ദിലീപിനൊപ്പം കാവിക്കും പങ്കുണ്ടോ എന്നാണ് തുടർ തുടരന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഇതിൽ വ്യക്തത വരുത്തുന്ന ാണ് കാവ്യ്ക്ക് നോട്ടീസ് നൽകിയത് നേരത്തെയും ദിലീപിന്റെ പത്മസരോവരം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാനാകാമെന്നുള്ള നിലപാടാണ് കാവ്യ സ്വീകരിച്ചത് എന്നാൽ പത്മസരോവരം വീട്ടിൽ പോയി ചോദ്യം ചെയ്യേണ്ടെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിലപാട് പ്രൊജക്ടർ ഉപയോഗിച്ച് ചില ദൃശ്യങ്ങൾ കാണിച്ചും സംഭാഷണ ശകലങ്ങൾ കേൾപ്പിച്ചുമാണ് കാവ്യയിൽ നിന്ന് വിവരങ്ങൾ തേടാൻ തീരുമാനിച്ചത് പത്മസരോവരം വീട് ഇതിനു പറ്റി ഇടമല്ല എന്നാണ് വിലയിരുത്തൽ അതിജീവിതയായ നടിയും കാവ്യയും തമ്മിലുള്ള വിരോധമാണ് കേസിന് വഴിയൊരുക്കിയ പീഡനത്തിന് കാരണമായതെന്ന് ദിലീപിന്റെ സഹോദരി ഭർത്താവ് പറയുന്ന ശബ്ദ സന്ദേശത്തെ തുടർന്നാണ് കാവ്യയുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് നടിയെ പീഡിപ്പിച്ച കേസിന് മുൻപ് അതിജീവിത നടൻ ദിലീപ് നടി മഞ്ജു വാര്യർ എന്നിവർക്കിടയിൽ ഏതെങ്കിലും സാമ്പത്തിക റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു തുടർ അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാവ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ തുടരന്വേഷണത്തിന്റെ നിർണായക ഘട്ടം പൂർത്തിയാകും അതേസമയം നടിയാക്രമിച്ച കേസിലെ തുടരന്വേഷണം മെയ് മുപ്പതിനകം അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ അന്ത്യശാസനം നൽകിയ പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ച് നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് കേസിന്റെ വിസ്താരത്തിനിടെ സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള പ്രോസിക്യൂഷൻ സാക്ഷികളായ ഇരുപത് പേർ പ്രതിഭാഗത്തേക്ക് കൂറുമാറിയിരുന്നു ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പറ്റിയ സാക്ഷികളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു കേസിൽ നിർണായകമെന്ന് കരുതുന്ന ഇവരുടെ മൊഴി ക്രൈംബ്രാഞ്ച് വീണ്ടും രേഖപ്പെടുത്തും പിന്നാലെ ഒളിവിൽ പോയ മുഖ്യപ്രതി പൾസർ സുനി പിന്നീട് കൊച്ചിയിലെ കാവ്യ മാധവന്റെ ലക്ഷ്യ എന്ന വസ്ത്ര സ്ഥാപനത്തിലെത്തിയിരുന്നു ദിലീപിനെ അന്വേഷിച്ചായിരുന്നു എന്നാൽ വിസ്താര ഘട്ടത്തിൽ സാക്ഷിയായ സാഗർ മൊഴി മാറ്റി സാക്ഷികളെ കൂറുമാറ്റാൻ ദിലീപും ഒപ്പമുള്ളവരും ശ്രമിച്ചതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് ഇത് മുൻനിർത്തിയാണ് വീണ്ടും വിളിച്ചു വരുത്തുന്നത് കേസിന്റെ വിസ്താരം പുനരാരംഭിക്കുമ്പോൾ ഈ തെളിവുകൾ നിരത്തി സാക്ഷികൾ കൂറുമാറിയതിന്റെ കാരണം കോടതിയെ ധരിപ്പിക്കാനാണ് നീക്കം